നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ടോണി ലൂക്ക്. ഞാനിവിടെ അവൈറ്റസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് നെന്മാറ പിന്നെ അവൈറ്റസ് ഹോസ്പിറ്റൽ പാലക്കാട് ഇവർ രണ്ട് സ്ഥലത്തും നോക്കുന്ന കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റ് ഡോക്ടറാണ്. ഇന്ന് നമ്മൾ വേൾഡ് ടി ബി ഡേ 24 മാർച്ച് അനുബന്ധിച്ചാണ് നമ്മുടെ ഇന്നത്തെ ടോക്ക്. ടി ബി നമുക്ക് അറിയാം, അതൊരു വളരെ സിമ്പിളും കോംപ്ലിക്കേറ്റഡായ അസുഖമായി മാറാവുന്ന ടൈപ്പ് ഒരു അസുഖമാണ്. നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയാം, നമുക്ക് ടി ബി എൻ്റെ ഇൻഫെക്ഷൻ ഒക്കെ നീണ്ട ചുമ, പനി, വൈകുന്നേരം നമുക്ക് വേർക്കൽ, അങ്ങനത്തെ ബുദ്ധിമുട്ട് തോന്നിയാൽ, നമ്മൾ വെയിറ്റ് കുറയൽ, വിശപ്പില്ലായ്മ, ഇങ്ങനത്തെ അസുഖങ്ങളാണ് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ടി ബി എൻ്റെ ഒരു അസുഖമാണോ ഇല്ലയോ എന്ന് നമ്മൾ അളക്കാൻ ചെയ്യേണ്ട ടെസ്റ്റുകൾ ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ളത് ഒന്ന് കഫം നമ്മൾ കൊടുത്ത് ടെസ്റ്റ് ചെയ്യും. സെക്കൻഡ്, പിന്നെ നമ്മൾ തീരെ കുഞ്ഞു പിള്ളേർ നമ്മൾ സ്കിന്നിലെ മൺപൂക്സ് ടെസ്റ്റ് അല്ലെങ്കിൽ അവരുടെ വയറിനുള്ളിൽ നിന്ന് കഫം എടുത്തിട്ട് ഗ്യാസ്ട്രിക് ആസ്പിറേറ്റ് എന്ന് പറയും. ഈ ടെസ്റ്റ് വെച്ചാണ് നമ്മൾ നോക്കുന്നത് പിള്ളേർക്ക് ടി ബി വരുന്നുണ്ടോ ഇല്ലയോ എന്നും. അഡൽസിൽ നമുക്ക് കഫം, തുപ്പാവുന്ന അഡൽസ് ആണെങ്കിൽ കഫം എടുക്കും. ഇപ്പം മേലാത്തിരിക്കുന്ന അസുഖം, കിടപ്പിലായ പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞ് ടെസ്റ്റിൽ ശ്വാസകോശത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കഫം എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇനിയും അതിനൊപ്പം തന്നെ നമുക്ക് വരുന്ന പ്രശ്നം, നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം ഇതാണ്. ടി ബി എന്ന് പറഞ്ഞൊരു അസുഖം വളരെ ഈസി ആയിട്ട് ട്രീറ്റബിൾ ആയ അസുഖമാണ്. നമ്മളതൊരു മാരകമായ അസുഖമായിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല. നമ്മൾ അതിൻ്റെ മരുന്നുകൾ ഗവൺമെൻറ് ആയിട്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അതിൻ്റെ മരുന്നുകൾ 6 മാസത്തെ ഒരു കോഴ്സ് ആയിരിക്കും തരുന്നത്. പക്ഷേ അപ്പോൾ ടി ബിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ അതിൻ്റെ അസുഖത്തിൻ്റെ നമ്മൾ വെയിറ്റ് അനുസരിച്ചാണ് ഡോസിൻ്റെ ഡിഫറൻസസ് വരുന്നത്. മോർണിംഗിൽ നമ്മൾ കാര്യ വയറ് വേണം ടി ബിയുടെ ഗുളിക എടുക്കാൻ, അതിൻ്റെ ഒപ്റ്റിമം എഫക്റ്റ് വരണമെങ്കിൽ ഡെയിലി നിർത്താതെ വേണം അതിൻ്റെ കോഴ്സ് എടുക്കാൻ. നമ്മൾ കോഴ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ് നമുക്ക് ചുമ മാറി, ആശ്വാസമായി, വിശപ്പ് കൂടി, അസുഖം മാറി എന്ന് വിചാരിക്കാൻ പാടില്ല. അതിന് നമ്മൾ ഗവൺമെൻറ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ടൈം ഫ്രെയിമാണ് 6 മന്ത്സിൻ്റെ ഒരു ബേസിക് കോഴ്സ്, നമ്മൾ ഡോട്ട്സ് റെജിമൻ എന്ന് പറയും. ഞങ്ങളുടെ ഈ ഹോസ്പിറ്റൽ അവൈറ്റസ് ഒരു ഡോട്ട്സ് രജിസ്റ്റേർഡ് സെൻ്ററിലാണ്. നമുക്കിവിടെ ഡോട്ട്സ് മെഡിസിൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ കോഴ്സ് ഫോളോ അപ്പ് ചെയ്യും. നിങ്ങളിപ്പം നമ്മളിവിടുന്ന് ഡയഗ്നോസ് ചെയ്ത് മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിനടുത്തുള്ള പി എസ് സിയിലേക്ക് നമ്മൾ റെഫർ ചെയ്ത് ബാക്കി നിങ്ങൾക്ക് മെഡിസിൻസ് കോഴ്സ് കണ്ടിന്യൂഷൻ അവിടെ തന്നെ കിട്ടും. ഓരോ തവണ ഹോസ്പിറ്റലിലേക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല ആ മരുന്നുകൾ കിട്ടാൻ വേണ്ടി. ഇനിയും നമുക്ക് അതിന് കൂടുതൽ നമ്മൾ അറിയേണ്ട കാര്യം, ടി ബി പല ഓർഗൻസിന് എഫക്റ്റീവ്. ഇപ്പോൾ ടി ബി ബ്രെയിൻ, ടി ബി മെനിഞ്ചൈറ്റിസ്, അങ്ങനത്തെ ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻസ് അല്ല അസുഖങ്ങൾ കാണിക്കുവാണെങ്കിൽ ഞങ്ങൾക്കിവിടെ നല്ല വ്യക്തമായ ന്യൂറോളജി ഡോക്ടേഴ്സ് ഉണ്ട്. ഇത് നോക്കി കണ്ടുപിടിച്ച് ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അതിൻ്റെ അസുഖം ക്ലിയർ ആക്കാനായിട്ട്. പിന്നെ നമുക്ക് ബോഡിയുടെ ഉള്ളിൽ യൂഷ്വലി ഗ്യാസ്ട്രിക് ട്രാക്കിലെ വയറിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ വന്നാൽ നമുക്ക് ഗ്യാസ്ട്രോ ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടർ അരവിന്ദ് വെങ്കട്ടരാമൻ, ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ്, ഡോക്ടർ പീതാംബരൻ, ഡോക്ടർ രാജ്കമൽ, ഗ്യാസ്ട്രോ സർജൻസ്. ഈ ഡോക്ടേഴ്സ് നമ്മുടെ ഈ വരുന്ന മലം സൈറ്റല്ലേ ഗ്യാസ്ട്രിക് ട്രാക്റ്റിൽ നിന്ന് സാമ്പിൾ എടുക്കുകയും ടെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ പോസിറ്റീവ് നമ്മൾ ഡോട്ട്സ് റെജിമെൻ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും. ഇനി നമുക്ക് ടി ബി അല്ലെങ്കിൽ ചെസ്റ്റിനെ എഫക്ട് ചെയ്യുന്ന ടി ബി എന്ന് വെച്ചാൽ അത് പടരുന്ന ടൈപ്പ് ടി ബി ആയിരിക്കും. പൾമണറി ടി ബി എന്നാണ് അതിൻ്റെ നമ്മൾ പറയുന്നത്. ആ ടൈപ്പ് ടി ബിക്ക് നമ്മൾ യൂഷ്വലി ഉള്ളിൽ നിന്ന് കഫം എടുത്ത് ടെസ്റ്റ് ചെയ്യും. പിന്നെ കോംപ്ലിക്കേറ്റഡ് ലെവലിലേക്ക് അസുഖം കയറുമ്പോൾ നമുക്ക് സിമ്പിൾ ടി ബിയിൽ ചിലപ്പം കോഴ്സ് തെറ്റിയ ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ കോഴ്സിൻ്റെ കൂടെ നമ്മൾ ഷുഗറിൻ്റെ ട്രീറ്റ്മെൻറ്റ് മര്യാദയ്ക്ക് ചെയ്ത് ഷുഗർ കൺട്രോൾ ആക്കിയിട്ടില്ല എന്നാണെങ്കിൽ ടി ബി തന്നെ അതിൻ്റെ വീര്യം കൂടും. അത് കൂടുമ്പോഴത്തേക്ക് നമ്മൾ ഡ്രഗ് റെസിസ്റ്റൻറ്റ് ടി ബി കാറ്റഗറിയിലേക്ക് കയറും. അതായത് നമ്മുടെ സിമ്പിളായിട്ട് തരുന്ന 6 മന്ത്സ് കോഴ്സിൻ്റെ മെഡിക്കേഷൻസ് റെസ്പോൺസ് വരാതെ വരും. ആ വരുന്ന ടൈമിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്താൽ പോലും ചിലപ്പോൾ നമുക്ക് ലക്ഷണങ്ങൾ തിരിച്ചു വരും. പനി തിരിച്ചു വരാം, ക്ഷീണം വരാം, ലൂസ് മോഷൻസ് വരാം, മരുന്നിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ടും അങ്ങനത്തെ കാര്യങ്ങളും കാണും. ഇനിയും നമ്മൾ അസുഖം കൂടി വരുന്നൊരു ലക്ഷണം കണ്ടാൽ നമ്മൾ തിരിച്ച് ഡോക്ടറെ ഈ കാര്യങ്ങൾ അറിയിക്കണം. അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്യും, നമ്മൾ അതേ സാമ്പിൾ തിരിച്ചു വിട്ടിട്ട് ഡ്രഗ് റെസിസ്റ്റൻസ് അതായത് ഡ്രഗിനോട് റെസ്പോൺസ് വരാത്ത രീതിയിൽ അസുഖം മാറിപ്പോയോ എന്ന് ഡോക്ടർ അളക്കാൻ വിടണം. അതൊന്ന് അളക്കാൻ വിട്ടിട്ട് നമ്മൾ ആ റിപ്പോർട്ട്സ് അനുസരിച്ചാണ് പിന്നെ നമ്മൾ ബാക്കി അതിൻ്റെ കറക്റ്റ് ഡ്രഗ് റെജിമെൻ ഫോം ചെയ്ത് തരുന്ന ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ യൂഷ്വലി അങ്ങനെ വരുമ്പോൾ നമ്മൾ യൂഷ്വലി ട്രീറ്റ്മെൻറ്റ് കോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യും. 9 മന്ത്സ് to 1 ഇയറിലേക്കായിരിക്കും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. പക്ഷെ അതെല്ലാം നമ്മൾ ഗവൺമെൻറ് സ്പെസിഫൈഡ് റെജിമെൻ തന്നെയാണ് നമ്മൾ ഇവിടുന്ന് ഫോളോ ചെയ്യുന്നതും. ആ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ അസുഖം കംപ്ലീറ്റ്ലി ട്രീറ്റബിളും ക്യൂറിയബിളും മാറ്റാവുന്നതാണ്. ഇനി ബൈ സം ചാൻസ് ഇപ്പോൾ ലങ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഓൾറെഡി ലങ്സിൻ്റെ കേടുള്ള ആൾക്കാരാണ്, ബ്രോങ്കിക് ടാസിസ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കഫം കൂടുതൽ ദ്രവിച്ച് ഉള്ളിലേക്ക് കേട് കൂട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അതിൻ്റെ സാമ്പിളിംഗ് എടുത്ത് ക്ലീൻ ലങ്സ് ക്ലീൻ ആക്കി ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ഒപ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വെരി സിമ്പിളായിട്ട് പറയാൻ, ടി ബി ഒരു വളരെ ട്രീറ്റബിൾ ഡിസീസാണ്. ഇന്ത്യയിൽ നമ്മൾ BCG വാക്സിനേഷൻ കൊടുക്കുന്നത് തന്നെ കുറച്ചും കൂടി ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. പിള്ളേരിലും ഒരു സിവിയർ മാനിഫെസ്റ്റേഷൻസ് വരാതിരിക്കാൻ കുഞ്ഞു പിള്ളേരിൽ, ആസ് സച്ച് നമ്മൾ അത് ബേസ് ചെയ്ത് തന്നെ നമ്മൾ ബാക്കി ഇമ്മ്യൂണിറ്റി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഷുഗറിൻ്റെ അസുഖം ഉള്ള ആൾക്കാർക്ക് ടി ബിയുടെ അസുഖം തന്നെ ചിലപ്പം കൂടി എഫക്റ്റിൽ തന്നെ വരും. അതുകൊണ്ട് ടി ബി അസുഖത്തിൻ്റെ കൂടെ ഷുഗർ അല്ലെങ്കിൽ HIV എന്ന് പറഞ്ഞ അസുഖങ്ങളുണ്ടെങ്കിൽ
അത് കറക്റ്റായിട്ട് അതിൻ്റെ കൂടെ ട്രീറ്റ് ചെയ്ത് വേണം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ. അപ്പോൾ ടി ബി അണ്ടർ കൺട്രോൾ ആകും, ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ നിങ്ങൾ അസുഖം മാറും, നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരും. പിന്നെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ടി ബി ഉള്ള ഒരു പേഷ്യൻറ്റ് അറ്റ്ലീസ്റ്റ് ആദ്യത്തെ ഒരു രണ്ട് മാസം നമ്മൾ ഇൻറ്റൻസീവ് ഫേസ് കഴിയുന്ന വരെയെങ്കിലും ബാക്കി വീട്ടുകാരായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ഷൻ പാടില്ല. കാരണം വീടിനുള്ളിൽ തന്നെ ചിലപ്പോൾ അസുഖം സ്പ്രെഡ് ചെയ്യും, കാരണം ഇത് ചുമന്ന് ചുമയ്ക്കുമ്പോൾ പടരുന്ന അസുഖമാണ് കഫത്തിൽ. അതുകൊണ്ട് നമ്മൾ അവരുടെ ശ്വാസകോശത്തിൽ ടി ബി ആണെങ്കിൽ അപ്പം നമ്മൾ പറ്റുമെങ്കിൽ അവരെ ഒരു റൂമിൽ ആയിട്ട് ഐസൊലേഷൻ ആക്കിയിട്ട് വേണം നമ്മൾ ബാക്കി ട്രീറ്റ്മെൻറ്റ് തീർത്തിട്ട് കഫത്തിൽ ജന്തു വരാതിരിക്കുമ്പോഴാണ് പിന്നെ അവർക്ക് നോർമലിലേക്ക് ഒക്കെ കടന്നു വരാൻ പറ്റുന്നത്. കേട്ടോ, അപ്പം താങ്ക് യു. അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു പൾനോളജി ഡോക്ടർ ഒന്ന് കാണിക്കുവാൻ. വേറെ സിംറ്റംസ് ആയിട്ട് നമുക്ക് വേറെ ക്ഷീണങ്ങളോ ന്യൂറോളജി സിംറ്റംസോ വേറെ ഉണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റലിലേക്ക് വരൂ, ബാക്കി ഡോക്ടേഴ്സും നോക്കും. താങ്ക് യു.